ജെസ്സി ഫുഡ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ചിക്കൻ മുളകിട്ടാണ് ഉണ്ടാക്കാൻ പോകണം. അതിൻ്റെ ചിക്കനൊക്കെ നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള സവാളയും തക്കാളി ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ചിക്കൻ മുളകിട്ടത് നല്ല ടേസ്റ്റി ആയിട്ട് റെഡിയാക്കാൻ നോക്കാട്ടോ. എല്ലാവർക്കും ഇത് അറിയണ്ടാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലൊന്ന് ഉണ്ടാക്കി കാണിക്കാൻ വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഈ കറി റെഡിയാക്കി എടുക്കുന്നത് കുക്കറിൽ വെച്ചിട്ടാട്ടോ. അപ്പോൾ കുക്കറിൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ 1 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ഇന്ന് കറി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഓയിലൊക്കെ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 4 ഗ്രാമ്പും 5 ഏലക്കായും 2 കഷ്ണം പട്ടയൊക്കെ ഇട്ടിട്ട് നമ്മൾ പൊട്ടിച്ചിട്ടെടുക്കാം. പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ വലിയ 2 സവാള എടുത്തിട്ടുണ്ട്. നൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല സോഫ്റ്റ് ആവണം, ഇളക്കിയിട്ട് വേവിച്ചിട്ടെടുക്കാം. സവാള വേഗം വഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് വേവിച്ചിട്ടെടുക്കാം. സവാളയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ട് വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണാണ് വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂണ് ഇഞ്ചി ഉണ്ടാവും. എന്നിട്ട് ഇതിൻ്റെയൊക്കെ പച്ചക്കണം പോകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കട്ടെ. മുളക് പിന്നെ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ കുറച്ച് എരിവ് ഇവിടെ ഇടാറുള്ളൂ. ഞാൻ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കും. ഇനി പിന്നെ നമ്മൾ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമല്ലോ, കുറച്ചും കൂടെ എരിവുണ്ടാവും. വെളുത്തുള്ളിൻ്റെ ഇഞ്ചിന് പച്ചമുളകൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ എരിവുള്ളത് ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം നല്ല കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ മസാലപ്പൊടികളൊക്കെ വേഗം കരിഞ്ഞു പോകും. ഇതൊന്നും ചൂടായാലും നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആകുന്നത് വരെ നമുക്കിത് വേവിച്ചിട്ടെടുക്കണം. തക്കാളിക്ക് നല്ല പേസ്റ്റ് രൂപത്തിലാവണം കേട്ടോ. നല്ല തിക്കായിട്ടുള്ള കറിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി അതുവരെ നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. കുക്കറിൻ്റെ മുടി ലോക്ക് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി, അടച്ച് വെച്ചാൽ മതി. നമ്മൾ കുക്കർ തുറന്നിട്ട് ഇളക്കി നോക്കാം. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ തക്കാളിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഞാൻ ചിക്കനൊക്കെ നല്ലപോലെ മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കണം എപ്പോഴും നല്ലത്. ഇനി കൂടുതലായിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിക്കനിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഉണ്ടായി വരുമല്ലോ. ഇനി കുറച്ചും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിലിപ്പോൾ കുറച്ച് വെള്ളം കുറവാണ്, ഞാൻ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1.5 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഞങ്ങൾ കുക്കർ അടച്ച് വെച്ചിട്ട് 3 വിസിൽ വരുന്നത് വരെ വേവിച്ചിട്ടെടുക്കാം.
അങ്ങനെ കുക്കർ 3 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ഇതിലെ പ്രഷറൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ അത് നമ്മളെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ കറക്റ്റാണ് കേട്ടോ. ഞാൻ ഗീ റൈസൊക്കെയാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് കൂടുതൽ തന്നെ കറി വേണമല്ലോ. ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് സേർവ് ചെയ്യാം. മല്ലിയിലയും കൂടി ഇട്ടാലേ മുളക് ഇടുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. നല്ലൊരു മണവും നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മളെ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സേവിങ് ബോളിലേക്ക് മാറ്റി കൊടുക്കാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ കുക്കറിൻ്റെ വിസിലിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ പല കുക്കറിനും പല വിധത്തിലായിരിക്കട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ കുക്കറിൻ്റെ വിസിൽ എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് റെഡിയാക്കി കൊടുക്കാം കേട്ടോ.